ഈ ഹോട്ടലിൽ താമസം തുടങ്ങി രണ്ടു ദിവസമായില്ലേ, എന്നാ ഇനി പോകുന്നത്? ഇന്ന് വൈകുന്നേരം കൊണ്ട് വിടാവുന്നേ. ഇപ്പൊ നമുക്ക് മുറിവ്. ഐ ആം വെരി അങ്കറി, എനിക്ക് വല്ലാതെ വിശക്കുന്നു. വിശപ്പിന്റെ കാര്യമില്ലയോ, എനിക്കും അങ്ങനെ തന്നെ. എന്തെങ്കിലും തിന്നാൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ നിന്നെ പിടിച്ചു തിന്നളായി. ഭയങ്കര വിശപ്പ്. എനിക്കൊന്ന് വേണം. എനിക്ക് സോഡ വേണ്ട. നീ ഇത്രയും ഒക്കെ കഴിക്കോ. എല്ലാം ഒന്ന് രുചിച്ചു നോക്കണം. ഐ ലൈക്ക് വെറൈറ്റീസ്. ഐ ഓൾസോ ലൈക്ക് വെറൈറ്റീസ്. അതിലാണ് എന്റെയും താല്പര്യം. നിന്റെ അച്ഛനും ഇങ്ങനെ കുടിക്കോ. അച്ഛൻ കുടിക്കില്ല. കാശ് കളയാൻ വളരെ മടിയാണ്. ഇത്രയും വലിയ കോടീശ്വരനായിട്ടോ? പോലീസുമാരെല്ലാം പിശുക്കന്മാരാ, അതുകൊണ്ടാ അവർക്ക് ഇത്ര പണം. അത് നീ എന്റെ ഫാദറിനെ ഒരു വെപ്പ് വെച്ചതല്ലയോ? സംസാരിക്കാനുണ്ട്, പോയിട്ട് പിന്നെ കൊണ്ടുവരും. ബില്ല്. ഡാർലിംഗ്, ഞാൻ പേഴ്സ് കൊണ്ടുവന്നില്ല, വീട്ടിൽ വെച്ച് മറന്നുപോയി. ഇവിടുത്തെ താമസത്തിനും ഭക്ഷണത്തിനും കൂടി 1000 രൂപ വരും. സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. യു പേ ഇറ്റ്. ഇത്തവണ നീ പേ ചെയ്യൂ. ഞാനോ? നിങ്ങളല്ലേ ക്ഷണിച്ചോണ്ടെന്ന്, നിങ്ങൾ തന്നെ കൊടുക്കണം. അല്ല, ബില്ല് ഞാൻ തന്നെ. പക്ഷെ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റ്. നമ്മുടെ കല്യാണത്തിന് നിന്റെ അച്ഛൻ 5 ലക്ഷം രൂപ ഡൗറി വരുമല്ലോ. അത് മുഴുവൻ തരണ്ട, ഈ ബില്ല് കഴിച്ചിട്ട് ബാക്കി തന്നാ മതി. ഹൗ ഈസ് മൈ അഡ്ജസ്റ്റ്മെന്റ്? ഡവറിയോ? ഡവറി വാങ്ങിയാണോ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു? ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിച്ചാലേ എന്റെ അച്ഛൻ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് ചില ചിട്ടകളുണ്ട്. ഹാ, ഇങ്ങനത്തെ ചിട്ടകളൊക്കെ വെച്ചുകൊണ്ടിരുന്ന ഹോട്ടൽ ബില്ല് ആരാ പേ ചെയ്യുന്നത്? നിങ്ങൾ തന്നെ കൊടുക്കണം. സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. എക്സ്ക്യൂസ് മീ, ഞാൻ ബാത്റൂമിൽ നിന്ന് പോയിട്ട് വരട്ടെ. ഞാൻ ഇറങ്ങട്ടെ. നിന്റെ യജമാനന്റെ ഇപ്പോഴത്തെ നടക്കൽ എങ്ങനെയുണ്ട്? കരയാതിരിക്കും. എന്നെ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോകും. ഞാൻ കൊണ്ടുപോകാം.